സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് മാർഗ്ഗരേഖ വേണമെന്ന ഹൈക്കോടതി സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ ക്യാമറകൾ വെച്ച് അയൽക്കാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ പാടില്ല ഇതിന് വ്യക്തമായ ഒരു നടപടിക്രമം വേണമെന്നും ജസ്റ്റിസ് വി ജി അരുൺ ഉത്തരവിട്ടു റിബിൻ രാജു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി റിബിൻ ഒരുപക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈമിലെ പ്രതികളെ പിടികൂടാൻ പോലീസിനെ കേരള പോലീസിനെ പ്രത്യേകിച്ച് സഹായിക്കുന്നത് സി സി ടി വി ക്യാമറകളാണ് പക്ഷെ അപ്പോഴും മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അത് അനുവദിക്കാൻ കഴിയില്ല ഇതിന് എന്ത് നടപടി വേണം അല്ലെങ്കിൽ ഇത് എങ്ങനെ നടപ്പിലാക്കണമെന്നാണ് കോടതി പറയുന്നത് ആര്യ കൊച്ചി ചേരാനല്ലൂർ സ്വദേശിനിയുടെ ഒരു ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നത് തൻ്റെ സ്വകാര്യതയിലേക്ക് അയൽക്കാരൻ സി സി ടി വി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതിയും ആശങ്കയും കാരണം ഒരു സുരക്ഷയുടെ മറവിൽ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ആർക്കും അവകാശമില്ല എന്നാൽ ഈ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നത് സ്വന്തം വീടിൻ്റെ സുരക്ഷയ്ക്ക് പുറമേ മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി ചില ആളുകൾ അത്തരം ചില രീതികൾ പരീക്ഷിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി കാണുന്നത് ചേരാ ൂർ സ്വ സ്വദേശിനിയുടെ പരാതി പ്രധാനമായും ഈ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇത് പരിശോധിച്ച് ഇതിൽ നടപടിയെടുക്കണം ചെരാനല്ലൂർ പോലീസ് ഈ വിഷയത്തിൽ നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു എന്തായാലും കോടതി വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നു കാരണം മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് സുരക്ഷയുടെ മറവിൽ അതിക്രമിച്ചു കയറാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം ഇതൊരു ഇടക്കാല ഉത്തരവായി തന്നെയാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെ ഈ വിഷയത്തിൽ കോടതി കക്ഷി ചേർത്തിരിക്കുകയാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചിലാണ് ഇത്തരം ഒരു സുപ്രധാനമായ നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന പോലീസ് മേധാവി ഈ വിഷയത്തിൽ ഒരു കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഈ സുരക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ കേരളത്തിലല്ല എല്ലായിടത്തും സി ക്യാമറകൾ സ്ഥാപിക്കുന്നത് പതിവാണ് പക്ഷേ അത് മറ്റുള്ളവരുടെ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള സുപ്രധാനമായ നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നു ഈ വിഷയത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനുശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും